അസ്സലാമു അലൈക്കും. ഈ ഒരു പണിതീരാത്ത വീട്ടിൽ വെച്ചിട്ട് ഈ ഉസ്താദ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കൂല. രണ്ടോ ഇത് വേങ്ങരക്കടുത്താണ് കേട്ടോ, നമ്മുടെ ചെമ്മാട് കഴിഞ്ഞിട്ട് വേങ്ങര കുറ്റാളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സാധ്യത. കൊറോണ സമയത്ത് തുടങ്ങിയതാണ്. അസ്സലാമു അലൈക്കും ഉസ്താദെ. റാത്തല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഫൈസൽ ഉസ്താദ്. വേങ്ങര സ്ഥലത്തിന്റെ പേര് എന്താ? കുറ്റാളൂർ അല്ലേ? കുറ്റാളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉസ്താദ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ? ഉസ്താദിന്റെ മോനായിട്ടുള്ളൂ, മൂന്നാം ഉസ്താദ് മോനാണ്. പിന്നെ ആ ഒരു പാരമ്പര്യം കിട്ടിയതാണ് അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ തർസില് കുറച്ച് നമ്മളെ നാട്ടിൽ തർസില് ഓതിയിട്ടുള്ളൂ. അപ്പോ ഖുർആന്റെ സേവനാണല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഖൈറുമുറക്കത്ത് ഉണ്ടാകട്ടെ എല്ലാവർക്കും. ആമീൻ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ആമീൻ. അതെ. അപ്പൊ ഞമ്മള് ഇന്നിവിടെ ഉസ്താദിന്റെ വീട്ടിൽ എത്തിയിട്ടുള്ളത്, ഉസ്താദ് ഇവിടെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നേരിട്ട് തന്നെ കാണാല്ലോ ഉസ്താദെ. അതെ, ആദ്യം നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഞെട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. നമുക്ക് എവിടെയും എന്താ ഉസ്താദിനൊന്ന് പറഞ്ഞോളൂ അതിനെ പറ്റി. അതെ, അപ്പൊ ഇത് ഉസ്താദിന്റെ വീടാണ് കേട്ടോ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ എല്ലാരും ദുആ ചെയ്യണം പെട്ടെന്ന് പണി പൂർത്തിയാകാൻ വേണ്ടിട്ട്. എല്ലാവർക്കും വീടെന്ന സ്വപ്നം എല്ലാവർക്കും എളുപ്പമാവട്ടെ. അതെ അതെ. ഇത് നമ്മളെ എന്താ പറയാ, ബുക്ക് സ്റ്റാളാണെന്ന് നിൽക്കുന്ന ആരും തെറ്റിദ്ധരിക്കണ്ട. ബുക്ക് സ്റ്റാളൊന്നുമല്ല ഇത്, എല്ലാവരും ഏകദേശം ആളുകൾക്ക് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ നാട്ടിലെ ചില അറിയാതെ പോയ എന്താ ചെയ്യുക, അവർ ഇവരെ കുറവ് കൊണ്ട് അവരത് ദുർബല നിമിഷത്തില് അവര് നമ്മുടെ നാട്ടിലെ ആക്രിക്കടയിലേക്ക് കൊടുത്തു വിട്ടാൽ നമ്മളെ ഖുർആനും അതുപോലെ മറ്റ് മതഗ്രന്ഥങ്ങളുമാണ് ഉള്ളത്, പിന്നെ മദ്രസയിലെ പാഠപുസ്തകങ്ങൾ, അങ്ങനെ വളരെയധികം നമ്മൾ വീട്ടിൽ പിന്നെ നല്ല സ്ഥലങ്ങളിൽ നല്ല ഉതോടുകൂടി നമ്മൾ സൂക്ഷിക്കേണ്ട ഖുർആനുകളിലും, അതിൽ നല്ല ഖുർആനുണ്ട്, ചെറിയ കേടുള്ള ഖുർആനുകളുണ്ട്. അങ്ങനെ ഈ ഖുർആനുകൾ കോപ്പികൾ എങ്ങനെയോ ഈ പിന്നെ ആക്രിക്കടയിൽ എത്തിയതിന് ശേഷം അവരെ വളരെ പ്രയാസകരമായ രീതിയിൽ ആ പിന്നെ കടക്കാർ സൂക്ഷിച്ചു വച്ച് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്താണ് നമ്മളിതിനെ പറ്റി ഈ കൊറോണ സമയത്താണ് നമ്മൾ കണ്ട്. അതിൻ്റെ ശേഷം അവരെന്ത് ചെയ്യും, പരമാവധി അത് സൂക്ഷിച്ച് എടുത്തു വെക്കും. അവിടെ പല മദ്രസ്ഥരുണ്ട്, അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ പറ്റി അറിയുന്നവരും അറിയാത്തവരുമായ ആളുകളാണ്. പാവം അവർ കൊടുത്തേക്കുന്ന ആളുകൾ എടുത്തു വന്ന തെറ്റ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യനല്ലേ, ഏതെങ്കിലും സമയത്ത് അവർക്കും മനുഷ്യൻ പുറത്തു കൊടുക്കട്ടെ, എന്താ ചെയ്യാ, ഓരോ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളാണല്ലോ. ഏതായാലും അതിൻ്റെ ആ ഖുർആനിൻ്റെ ബഹുമാനങ്ങളും അതിൻ്റെ എന്താ ബർക്കത്തും അറിയാത്തത് കൊണ്ടാണ് സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മുടെ അള്ളാഹുവിൻ്റെ കലാമ്, ദൈവിക വചനം, പിന്നെ നമ്മുടെ ലോകത്തിൻ്റെ നേതാവ് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏർക്കപ്പെട്ട കിതാബ്, പിന്നെ അതിലുപരി നമ്മൾ ഈ ജീവിതത്തിൽ ഈ ജീവിതം എന്താണ് എന്നുള്ളത് പഠിപ്പിക്കുന്നത്, അതിൻ്റെ എല്ലാ നന്മതിന്മകളെയും സ്വർഗം നരകം നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരുന്നതാണ് ഖുർആന്. പിന്നെ നമ്മൾ മരിച്ചു പോയാൽ അവിടെ വിളിച്ചു വേണ്ടതാണ് നമുക്ക് ഖുർആന്. അതിലുപരി നമ്മൾ ദുന്യാവിൽ ഈ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ച ഖുർആന്, അതുപോലെ മറ്റ് തസ്ബീഹ് മാലകൾ, ഇസ്കാർ കുപ്പായം, നമ്മൾ ചെയ്ത നന്മകൾ, പിന്നെ ചെയ്ത ഭൂമി അടക്കം നമുക്ക് സാക്ഷി പറയുമെന്നുള്ളതാണ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മൾ ഓതിയ ഖുർആൻ തന്നെയാണ് നാളെ നമുക്ക് ഖബറിലും അതുപോലെ പഠിച്ചവൻ്റെ മഹ്ഷറിലും പഠിച്ചവൻ്റെ ഹിസാബിലൊക്കെ നമുക്ക് വെളിച്ചം നൽകാൻ സാക്ഷി നിൽക്കാനുള്ളത്. ആ ഖുർആനെ നമുക്ക് കുറച്ച് പൊട്ടിയെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ആക്രിക്കടയിലേക്ക് വിട്ടു കൊണ്ടുവിട്ടാല്, അപ്പം നമ്മളെ സാക്ഷി നിൽക്കേണ്ട ഖുർആന് ആക്രിക്കടയിലേക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും ഒരു വലിയ ഒരു നഷ്ടത്തിലായിരിക്കും ആ സമയത്ത്. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടു പ്രയാസപ്പെട്ടും പിന്നെ സങ്കടപ്പെട്ടിട്ടും കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അറിയാതെ ആളുകൾ വന്നു പോയ തെറ്റാണ്. ഇനി ആരും ഇതൊരിക്കലും ഇങ്ങനെ ആക്രിക്കടയിലേക്ക് കൊടുത്തു വിടാതിരിക്കാൻ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ഞാൻ തന്നെ പറയുന്നത് ഇത് എല്ലാ വീടുകളിലേക്കും കുടുംബ പിന്നെ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. ഞാൻ രണ്ടു വർഷമായി ഈ കൊറോണ സമയത്താണ് ഇതിനെ പറ്റി അറിയുന്നത്. ഒരു ആക്രി കടയിൽ ചെന്നപ്പോൾ അവിടെ നമ്മൾ അധിക വീടുകളുണ്ടാവും തൂക്കി വെക്കുന്ന ഈ അള്ളാഹു അതുപോലെ മറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എഴുതി വെച്ച പിന്നെ ബഹുമാനുള്ള പേരുകൾ അതുപോലെ വീടുകൾ നമ്മൾ വെക്കുമ്പോൾ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് ബോർഡ് വെക്കും. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നെ ഉപയോഗം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ പൊട്ട് വരുമ്പോൾ നമ്മൾ നേരെ പിന്നെ ആക്രിക്കടയിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഇതിനുള്ള സമയത്ത് നമ്മൾ ഈ ആക്രിക്കടയിൽ ചെന്നപ്പോൾ ഒരു
അള്ളാഹുവിന് എഴുതിയൊരു ബോർഡ്, പ്ലാസ്റ്റിക് മേലെ ഒരു ബോർഡ് കണ്ടു. അപ്പോൾ അത് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിങ്ങനെ ചളിയായ സ്ഥലത്ത് കിടക്കുമ്പോൾ നമുക്ക് മോശമല്ലേ എന്ന് പറഞ്ഞാൽ കഴുകി എടുത്ത് ഇട്ട് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, മോനെ അതൊന്നും ലഷ്ടം പോലെ കൂറും. ആ എൻ്റെ കോപ്പികളുണ്ട് ഇവിടെ, അതെന്ത് ചെയ്യുന്ന അറിയാതെ പ്രയാസത്തിലാണ് ഞങ്ങളുള്ളത്. അതുമ്പോൾ ഇവിടെ പല ജാതി പിന്നെ മതസ്ഥരും ജോലി ചെയ്യുന്ന സ്ഥാപനമല്ലേ, ഒന്നുമല്ല നമ്മൾ ആക്രിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുക്കത്തെ സ്ഥാപനമാണല്ലോ. പക്ഷെ നമ്മളെ ഏത് പിന്നെ സാധനം നമ്മൾ കീടന്ന വലിച്ചെറിഞ്ഞിരുന്ന അവർ ശേഖരിക്കുന്ന സ്ഥലമല്ലേ, അവിടെയാണ് നമ്മൾ ഖുർആൻ കോപ്പി കെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ആകെ വലിയ വിഷമത്തിലായി. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ നിങ്ങളെടുത്ത് തരി, ഞങ്ങളുടെക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കൊറോണ സമയത്ത് എല്ലാവരും ജോലി ഇല്ലാതിരിക്കുന്ന സമയമാണല്ലോ. അങ്ങനെ ആ സമയത്താണ് നമ്മളെടുത്ത് ശേഖരണം തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ പല ആളുകളോടും പല വേദികളിലും ഞാൻ ഓർമ്മിപ്പിച്ചു, പക്ഷെ അതിലൊന്നും ഒരു മാറ്റം കാണുന്നില്ല. വീണ്ടും നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് അറിയണം, വീണ്ടും അത് വന്നിരിക്കണം. അങ്ങനെ ഞാൻ എന്തെങ്കിലും കാണുന്ന എല്ലാ ആക്രി കടയിലും കയറും, നോക്കും. അങ്ങനെ അവിടെയുള്ളതൊക്കെ ചീശയിൽ അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. പല ആളുകളും വളരെ മറ്റേ മുസ്ലിം സഹോദരങ്ങളടക്കം വലിയ വിഷമത്തിൽ അവർ പ്രയാസത്തിന് നല്ല ബഹുമാനത്തോടെ എടുത്തു വെച്ചിട്ടുണ്ട്. അവർക്കും പിന്നെ അതിൻ്റെ ഉപപ്രയാസം ഇത് ദൈവിക ഭജനം അല്ലെങ്കിൽ ദൈവിക കലാമാണെന്ന് അറിഞ്ഞിട്ട് അവരെടുത്ത് വെച്ചിട്ട് സങ്കടത്തോടു കൂടി നിങ്ങൾ കൊടുത്തയക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അവർ നല്ല സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ച് അത് നൽകുകയും പോരാത്തത് അവർ പിന്നെ ഇത് കൊണ്ടുവന്നതിന് എനിക്ക് പാരിതോഷികമായി തരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിലാണ് എല്ലാ മനുഷ്യന്മാരും അതിനെ കൈകാര്യം ചെയ്യുന്നത്. കടക്കാർ മറ്റ് മതസ്ഥരടക്കം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്ത് ഒരുപാട് പിന്നെ ആളുകൾ അതിൻ്റെ പല പ്രതികരണങ്ങളും പറഞ്ഞ് പല മുസ്ലിം സഹോദരങ്ങളും പിന്നെ നമുക്കൊരു കോപ്പി തരുമോ പഠിക്കാൻ വേണ്ടിയിട്ടെന്ന് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മലയാള പരിഭാഷയുള്ളതാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ പല ആളുകൾ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ നമ്മളെ അച്ഛനമ്മയൊക്കെ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ദൈവിക വചനം ഞങ്ങളുടെ വീട്ടിലിപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് പറഞ്ഞ മെസ്സേജുകൾ ടെസ്റ്റിലായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ബഹുമാനിക്കേണ്ട ഈ ഒരു ഖുർആൻ കലാമുകൾ. അതുമാത്രമല്ല ഖുർആൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞത് കഴമ്പം നോക്കിയിരുന്ന കൂലിയിട്ടും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അതുപോലെ മഹാന്മാരെ സയ്യിദന്മാരെ മുഖത്തേക്ക് നോക്കിയിരുന്ന കൂലിയിട്ടും മുത്തറസൂലിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന കൂലിയിട്ടും അതേപോലെ തന്നെ ഖുർആൻ്റെ കോപ്പിയിലേക്ക് നോക്കിയിരുന്ന കൂലിയിട്ടും ഇനി ഓതാനും പഠിക്കാനൊന്നും അറിയാത്തൊരു ആളാണെങ്കിലും അവർക്ക് അക്ഷരം പഠിച്ചിട്ടില്ല ഒന്നും അറിയാത്തൊരു പിന്നെ ആളാണ് അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാത്ത ആളാണ് എന്നാൽ ഖുർആൻ നോക്കിയിരുന്നാൽ മതി കൂലി കിട്ടുന്നതാണ് റസൂൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത്രയും പിന്നെ ബഹുമാനമുള്ളത്. മാത്രമല്ല നമുക്ക് ഇത്രയും എല്ലാ രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മൾ ഖുർആനിലാണ്. ആ ഒരു ഖുർആനിലേക്ക് നമ്മൾ നോക്കിയിരുന്ന കൂലി കിട്ടുന്ന സംഗതി ഉതോടുകൂടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മളെ ഉമ്മയും വല്യന്മാരും വല്യപ്പാരൊക്കെ ഉപ്പയും എല്ലാവരും ഖുർആനെ നോക്കിക്കാണുന്നത് അവർ പിന്നെ ഉപയോഗിച്ചിരുന്നത് വളരെ ബഹുമാനത്തോടു കൂടി പിന്നെ നമ്മളെ മക്കളൊന്നും ചെറിയ മക്കൾക്കൊന്നും കയ്യെത്താത്തൊരു ഉയരത്തിൽ പിന്നെ നല്ല സ്ഥലത്ത് അവർ നല്ല കവറിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു പോയപ്പോൾ എന്തോന്നറിയില്ല നമുക്ക് ഈ ഒരു എല്ലാ ഇപ്പോൾ മൊബൈലിലാണല്ലോ എല്ലാ വിഷയങ്ങളും കാലപ്പഴക്കം ചെല്ലുന്തോറാണ് പിന്നെ ഇങ്ങനെ ഒരു അതിനേക്കുള്ളൊരു ബഹുമാനം കുറയുന്ന രീതിയിൽ അതല്ല എല്ലാം ഖുർആനിലിപ്പോൾ ഖുർആൻ അടക്കം എല്ലാ കിതാബുകളും ഖുർആനും എല്ലാ വിഷയങ്ങളും നന്മ തിന്മകളെ എല്ലാം ഇപ്പോൾ നമ്മളെ മൊബൈലുണ്ട്. നന്നാവാനും മൊബൈൽ മതി, കേട് വരാനും മൊബൈൽ മതി, പഠിച്ചോ അത് കാണുന്ന എല്ലാവരും നന്നാക്കി തരട്ടെ, എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിപ്പോ സാധാരണ നമ്മള് ഇപ്പൊ ഒരു നമ്മളെ വീട്ടിൽ തന്നെ ഖുർആന്റെ മേലെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഖുർആന്റെ മേലെ മറ്റുള്ള അറബി കിതാബുകൾ പോലും വെക്കാൻ പാടില്ല, വെക്കാൻ പാടില്ല. അതുപോലെ നമ്മള് എവിടെങ്കിലും വെറുതെ തലത്ത് വെക്കാൻ പാടില്ല, നല്ല ഉയർത്തി എപ്പോഴും ഉയർത്തി വെക്കണം, പിന്നെ ഇടത്തെ കൈകൊണ്ട് പിടിക്കാൻ പാടില്ല. അത്രയും ബഹുമാനിക്കേണ്ട സംഗതിയാണ് നമ്മൾ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു സംഗതി ഒക്കെ ഇപ്പൊ ഈ വീഡിയോ ഇത് കൊടുത്തയച്ച ആളും കാണുന്നുണ്ടാവും, പക്ഷെ അവർക്കും പിന്നെ പുറത്തു കൊടുക്കട്ടെ. കാരണം നമ്മളെ ഈ നാട്ടിലെ ഈ മുസീബത്തുകൾ, അതായത് ഒരുപാട് രോഗത്തിന് പല ജാതി രോഗങ്ങളും കേൾക്കുന്നുണ്ട് നമ്മള്. മാത്രമല്ല ഈ കൊറോണ വന്നതൊക്കെ ഒരു പക്ഷേ ഇങ്ങനെ നമ്മൾ കൊടുത്തയച്ചത് കൊണ്ട് ആവാമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ഒന്നോ രണ്ടോ കടയിലല്ല, ഞാനിപ്പോൾ ഇത് ചെയ്തതിന് ശേഷം തിരുവനന്തപുരത്തുനിന്നും എറണാകുളത്തുനിന്നും പിന്നെ കാസർഗോട്ടുനിന്നും കോഴിക്കോട് നിന്നൊക്കെ നമുക്ക് വിളിച്ചിട്ടുണ്ട്. എല്ലാവരും അറിയണം, അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത്ര ആളുകള് 10 ലക്ഷത്തോളം ആളുകൾ ഇപ്പൊ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പല ആളുകളും ചോദിക്കുന്നത് അതിന് ഏറ്റവും പിന്നെ പഴയ കോപ്പി എനിക്ക് തരുമെന്ന് ചോദിച്ച ആളുകളുണ്ട്. അതേപോലെ അതില് ഇപ്പൊ ഇന്നും രാവിലെ വിളിച്ചിട്ടുണ്ട് നമുക്ക് 2 കോപ്പി വേണം എന്ന് പറയാം. കോപ്പി കിട്ടാത്ത കാശ് കൊടുത്ത വില കിട്ടാത്ത കൊണ്ടതല്ല, നമുക്ക് ആ പഴയ കോപ്പി തന്നെ ഉപയോഗിക്കുമ്പോൾ അതിലൊരു ഉറക്കത്ത് വരട്ട് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ആ പഴയ കോപ്പി തന്നെ വേണം എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അങ്ങനെ ഈ പിന്നെ ആളുകൾക്ക് പിന്നെ ഖുർആന്റെ ബർക്കത്ത് അറിയുന്നൊരു അതിന്റെ മഹത്വം അറിയുന്നൊരു ഇപ്പോഴും അത് സൂക്ഷിക്കുന്നതാണ്. അവരുടെ മക്കൾക്കാണെങ്കിലും അതുപോലെ കുട്ടികൾ നമ്മൾ മദ്രസക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്നത് നമ്മളെ പിന്നെ കഴുത്തിൽ വേഗിടുമ്പോൾ ബാക്ക് സൈഡിലാണ് വരിക. ഈ ബാക്ക് സൈഡിലൊക്കെ ശരിക്ക് ഖുർആൻ വെക്കാൻ പാടില്ല നമ്മളെ വല്യന്മാർ പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ ഇപ്പൊ ഇപ്പോഴുള്ള ആളുകൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ നമ്മള് ബഹുമാനിക്കേണ്ടത്. ഇപ്പോ നമ്മളെ കോഴിക്കോട് നിന്നുള്ള ഒരു ആഫ്രിക്കാനക്കാരൻ പറഞ്ഞു, പ്രത്യേകിച്ചും പറഞ്ഞാണ് വീണ്ടും മുന്നേ അദ്ദേഹം പറഞ്ഞത്, നമ്മളെ വീടുകളിൽ വരുന്ന ഈ പിന്നെ ഒരു ഷോക്ക് വേണ്ടി വെക്കുന്ന പല ബഹുമാനിക്കുന്ന ആയത്തിൽ കുറിച്ച് അള്ളാഹു മുഹമ്മദ് എനിക്ക് എഴുതി വെച്ച പ്ലേറ്റുകള് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് ചില ശമ്പരമ തൂക്കണെ, അതൊന്നും ഒരിക്കലും എന്ത് ചെയ്ത് നിങ്ങൾ ആരും വാങ്ങി വെക്കണ്ടെന്ന് അയാൾ പറഞ്ഞത്. കാരണം അതിവിടെ ആക്രിക്കടയിൽ നിറഞ്ഞിട്ട് ഞാൻ നമ്മളെ ആകെ പ്രയാസത്തിലാണുള്ളത്. കാരണം ചെറിയൊരു പൊട്ടുണ്ടാവും, അല്ലെങ്കിൽ പൈൻ്റ് അടിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയ വീടെടുക്കുമ്പോൾ, പിന്നെ എന്ത് ചെയ്യും പഴയ വീട്ടിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ അടുത്തേക്ക് ലാസ്റ്റ് എത്തരുത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഇനി അടുത്ത വീട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് പറയണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവന് ഒരിക്കലും ഒരു വീട്ടിലും അത് വാങ്ങി വെക്കണ്ട. ഇപ്പം നമ്മൾ പിന്നെ പുണ്യമാകട്ടം, മമ്പുറത്ത്, മടവൂര് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ ചേർത്ത് പോകുമ്പോൾ അവിടെ കടകളൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ വാഹനങ്ങൾ തൂക്കി വെക്കും, പിന്നെ വീടുകൾ തൂക്കി വെക്കും. ഒരു ഒരു കാണുമ്പോൾ ഒരു നല്ല ഒരു ഷോ ഉള്ള പല സാമഗ്രികളുണ്ടല്ലോ, കളിസാമ്പാട്ടങ്ങളുണ്ട്, അതുപോലെ ഈ ബഹുമാനിക്കുന്ന പേര് ഏരിയകളുണ്ട്, അതൊന്നും നിങ്ങൾ വാങ്ങി വെക്കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ വാങ്ങണ്ട, വാങ്ങാതിരിക്കുക. കാരണം അത് വാങ്ങി വെച്ചാൽ ഇതേപോലെ കുറച്ച് ചെറിയൊരു പിന്നെ പരിക്കേനും ഒരു പോക്കിന് നേരാണ് പിന്നെ വീട്ടിൽ വരുന്ന ആക്രിക്കടക്കാർക്ക് എടുത്തു വിട്ടിട്ട് നമ്മൾ ഈ ആക്രിക്കടയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് അതുപോലെ നമ്മൾ മാഷാല്ലാ തബാറക്ക് എന്ന് എഴുതി വെക്കും വീട് തുടങ്ങുമ്പോൾ, പിന്നെ അത് എടുത്തിട്ട് അതിൻ്റെ അവസ്ഥ ഈ കച്ചറിക്ക പോകുന്നത്, പേര് എഴുതിയില്ല മാഷാല്ലാ, പിന്നെ അങ്ങനെ നമ്മൾ വീട് വർക്കത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ വാങ്ങണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ പ്രത്യേകം പറയണം. അതേപോലെ നമ്മൾ ചില പള്ളിയിൽ പിന്നെ മക്കൻ്റെയും മദീനൻ്റെയും പിന്നെ ഫോട്ടോ ഉള്ള മുസല്ലകൾ, ഈ മുസല്ലകൾ വോളു ചെയ്ത് നമ്മൾ കയറി കാല് തുറക്കുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട സംഗതികൾ മക്കി മദീനെ, അത് മുസ്ലിങ്ങളുടെ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ആ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ബഹുമാനിക്കേണ്ടത് ബഹുമാനവും ബർക്കത്തും നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ, അതുപോലെ ഖുർആനോട് നമ്മൾ ഒതുവില്ലാതെ ഇരിക്കുക, അങ്ങനെ ആയി പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള സമാധാനം പോകും. നമ്മൾ എത്ര മരുന്ന് കുടിച്ചിട്ടും അതിന് ഫലം കാണില്ല. ഇപ്പം ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞത് അയാൾ ഏതോ സ്ഥലത്ത് നിന്ന് വരികയാണ്, തേടി പിടിച്ച് വന്ന് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിങ്ങളെ ഖുർആനിൽ ഏറ്റവും പഴയ ഒരു കോപ്പി എനിക്ക് വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ലക്ഷക്കണക്കിന് റുപ്യാ മരുന്ന് കുടിച്ചിട്ട് രോഗം മാറുന്നില്ല. ഇനി ഞാൻ ഉദ്ദേശിച്ചത് ഈ പഴയ ഖുർആനെ വെള്ളത്തിലിട്ട് കുടിക്കാനാണ്. അദ്ദേഹം പറഞ്ഞ് അവൻ്റെ സങ്കടം സന്തോഷം കൊണ്ട് നമുക്ക് എന്തായി കണ്ണെന്ന് വെള്ളം വന്നു പോയി അദ്ദേഹത്തിൻ്റെ ആ ബഹുമാനം. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പിന്നെ അന്നാ ഞാൻ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ പോയി എടുക്കുക, ഞാൻ അവിടെ ഇല്ലാച്ച് നിൽക്കുക, അത് പറ്റൂല. നിങ്ങൾ ആ പഴയ ഖുർആൻ ശേഖരിച്ച ആ കൈകൊണ്ടുതന്നെ എനിക്ക് പിന്നെ നിങ്ങൾ തരണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ മനുഷ്യൻ, ഒരു വയസ്സായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ കഷ്ടപ്പാടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഏത് ഉസ്താവായത്ത് പോയാലും നമുക്ക് ഖുർആനാണ് അവർ വന്ദിച്ചു തരുന്നത്. ആ ഖുർആൻ ഒന്നിച്ചിട്ടൊരു വല്ലൊരു നന്നാക്കി വൃത്തിയായാലൊരു പിന്നെ പ്ലാസ്റ്റിക് പാത്രത്തിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നല്ല ഒരു പാത്രത്തിൽ വെച്ചിട്ട് വെള്ളം ഒഴുക്കി കുടിക്കാനാണ് ഒഴിച്ചു കുടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ലോകം മാറട്ടെ, സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ കൂടി കണ്ടപ്പോൾ വളരെ സന്തോഷമായെന്ന് പറഞ്ഞു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് സന്തോഷം പിന്നെ പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും അതിൻ്റെ പിന്നെ ഖുർആൻ്റെ പുണ്യം ഉണ്ടാവട്ടെ. അതുപോലെ പല അന്യമതസ്ഥരെ നമ്മൾ പിന്നെ സന്തോഷം അറിയിച്ചത്, അവർക്കും അതിൻ്റെ പുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇത്രയും ഇത്രയും കൊണ്ടെന്നാണ് അല്ലെങ്കിൽ ഇത് കടകളിലൊന്നായിട്ട് ഇതിപ്പോ ഇതിൽ ഒരു പേജ് പോലും കേടില്ലാത്ത ഖുർആനാണ്. ഇത്രയും വലിയ ഖുർആന് ഇതെങ്ങനെയാണ്? ഒരു മറ്റ് മദ്രസ്ഥരാണ് കൂടുതലും നമ്മുടെ നാട്ടിൽ, നമ്മൾ ചെറുപ്പത്തിലെ കണ്ടിട്ടുള്ള തമിഴ്നാട് സ്വദേശികളാണ് ഈ ആക്രിക്കടയിൽ ജോലിക്ക് ഉണ്ടാവുന്നത്. അതിൽ വീട്ടിൽ വന്ന് പിന്നെ നമ്മൾ കാണാറില്ല, ഇപ്പോഴൊക്കെ പല ആളുകളും ഇറങ്ങി നമ്മളെ നാട്ടിലും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു കോപ്പിയൊക്കെ ഇതുപോലെ ഇങ്ങനത്തെ എത്രയോ കോപ്പികളുണ്ട്. നമ്മൾ പല കോപ്പികളും പള്ളിയിൽ മദ്രസയിലും മദ്രസ പള്ളിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനൊന്നൊക്കെ ചെറിയ കേടുകളുള്ളൂ. അപ്പൊ ഇത്രയും ഇതാ ഈ കാണുന്നത് മുഴുവൻ ഖുർആനും, പിന്നെ ഖുർആൻ ഉണ്ട്, ഖുർആൻ പരിഭാഷകളുണ്ട്, മദ്രസ പാഠപുസ്തകങ്ങളുണ്ട്, പള്ളിയിൽ പഠിക്കുന്ന കിതാബുകളുണ്ട്. ഇതെല്ലാം ആക്രിക്കടയിൽ നിന്നാണ് ഉസ്താദ്? ആക്രിക്കടയിൽ നിന്ന് അല്ലേ, നമുക്ക് ആദ്യം പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെ ആളുകൾ തന്നെയല്ലേ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും അല്ലേ? അവരാളും മറ്റ് മദ്രസ്ഥര് എന്തായാലും ഇപ്പൊ ഖുർആന് വീട്ടിൽ അവരുടെ വീടുകളിൽ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ നമ്മളെ മെസ്സേജ് വന്നപ്പോ പല മുസ്ലിം സഹോദരങ്ങളും പറഞ്ഞു എന്റെ വീട്ടില് ഇപ്പോഴും ഖുർആൻ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. അവർക്ക് ആ പിന്നെ അതിന്റെ ബഹുമാനം കൊണ്ടാണ് അവർ വെച്ചിട്ടുള്ളത്. ആ ഖുർആൻ മാത്രമല്ല, ബൈബിളുണ്ട്, പിന്നെ അതുപോലെ രാമായണം ഉണ്ട്, ഇങ്ങനെ എല്ലാ പിന്നെ കിതാബുകളും എല്ലാ പിന്നെ ഏടുകളും ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് നിർബന്ധമാണ്, ഓരോ മതത്തിന്റെയും നിർബന്ധ കടമയാണ്. ആ മതത്തിന്റെ നിയമങ്ങൾ പറയുന്ന ആ ഒരു പിന്നെ പുസ്തകം അല്ലെങ്കിൽ കിതാബ് ഏതാണെങ്കിലും അത് ആ മതത്തിന്റെ നിയമങ്ങൾ നമ്മളെ ജീവിതം നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി പറയുന്ന ആ വിഷയങ്ങൾ ഉള്ള കിതാബ് നമ്മൾ ആരാണെങ്കിലും അന്നെ വീട്ടില് അത് സന്തോഷത്തോടെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നല്ല പിന്നെ ഭദ്രതയായിട്ട് നമ്മൾ സൂക്ഷിക്കണം. നിർബന്ധ ഓരോ മനുഷ്യന്മാരുടെയും കടമയാണത്.
അറിയാതെയാണ് ചെയ്യുന്നത്. സംഭവിച്ചു പോവാം, അല്ലാതെ പരിപൂർണ മഹത്വം അറിയുകയാണെങ്കിൽ ആരും കൊടുത്തേക്കൂലല്ലോ. അതെ, ഒരു പക്ഷെ അവർക്ക് ഇതിന്റെ പരിപൂർണമായിട്ടുള്ള ആ ഒരു മഹത്വം മനസ്സിലാകത്ത കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നുള്ള ഉറപ്പ് തന്നെയാണ്. അപ്പൊ അതിനെന്ത് ചെയ്യാ, ഇനി ഒരിക്കലും ഞാൻ ഈ കൊറോണ സമയത്ത് ഇത് കിട്ടിയ ആ സമയത്ത് തന്നെ ഞാൻ കുറേപാട് വാട്സപ്പില് അതുപോലെ യൂട്യൂബിലൊക്കെ ഞാൻ ചാനൽ ഉണ്ടാക്കി വിട്ടുണ്ട്. അപ്പൊ എന്റെ ചാനലിന്റെ പേര് നന്മ മീഡിയ എന്ന ചാനലുണ്ട്, വേങ്ങര പൈസ. അത് നിങ്ങളും പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും ഇൻഷാല്ല അത് ഉഷാറാണ് നമ്മളൊരു സാന്ത്വന പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതിന് പിന്നെ നിങ്ങൾ അതിന്റെ കൂടെ എന്റെ നമ്പറും ആ ചാനലിന്റെ ലിങ്കൊക്കെ നിങ്ങൾ ചാനലിന്റെ കൂടെ വിട്ടു കൊടുക്കണം. പരമാവധി ആളുകളെ ഉപയോഗിച്ച് ഒരു ചാരിറ്റി സാന്ത്വന പരിപാടിയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഈ ഒരു മെസ്സേജ് എല്ലാ ഫാമിലി ഗ്രൂപ്പിലേക്കും നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, എല്ലാവരും ഒരാളും ഇങ്ങനെ ഒരു പിന്നെ ഒരു വിവരക്കുറവ് ചെയ്യാതിരിക്കട്ടെ ഈ ഒരു പ്രവൃത്തി. പുറത്തു കൊടുക്കട്ടെ. അധികം ആളുകൾ ചോദിക്കുന്നു പിന്നെ എന്താ പഴയ പിന്നെ മുസാഫ് നമ്മൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ വലിയ ഉസ്താമാണ് ചോദിച്ചപ്പോ നമ്മൾ ജലീൽ സഫാഫി മർക്കസിലെ വലിയ ഉസ്താദ് അദ്ദേഹത്തോട് ചോദിച്ചു, പല ഉസ്താമാണ് ചോദിച്ചു. അപ്പൊ അദ്ദേഹം വിശദമായിട്ട് സംസാരിച്ച് പറഞ്ഞു തന്നത് നമ്മൾ പരമാവധി ഇത് ബൈൻഡ് ചെയ്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോ നേരത്തെ ഒരു സാധനം ചോദിച്ച മാതിരി വെള്ളത്തിലിട്ട് കലക്കി മഷി പിന്നെ വേറെയും പേജ് വേറെ ആക്കാൻ കഴിയണം. അതിപ്പോ ഇപ്പത്തെ ഈ പുതിയ പേപ്പറും പുതിയ ടെക്നോളജിയും അതിന് സാധ്യമല്ല, മഷി പോലുമില്ല. പിന്നെന്ത് ചെയ്യണം, പിന്നെ നമ്മളിത് ഈ ഒരു നിലക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുമായി വരുമ്പോൾ അത് കത്തിച്ച് കളയണ്ട. അതും വെറുതെ ആണ് കത്തിച്ചാൽ പറ്റില്ല. നമ്മൾ നല്ല ഒരു പിന്നെ ഇരുമ്പിന്റെ പാത്രത്തിൽ എന്ത് ചെയ്യണം, ഓരോരോ പേജുകൾ കത്തിക്കണം. അതിപ്പോ ഈ ആക്രി കടക്കാർ പറഞ്ഞു ഞങ്ങൾ കത്തിക്കലുണ്ട്, പക്ഷെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ ആളുകൾ ഒന്നോ രണ്ടോ ദിവസം പിന്നെ മുടക്കി കത്തിക്കണം. അങ്ങനെ കത്തിക്കാൻ പാടുണ്ട് ശരിക്കും. ഇത് കത്തിക്കാൻ വേണ്ടി ഞാൻ നോക്കി, പക്ഷെ നമ്മളെ മനസ്സ് മതിക്കട്ടെ. കത്തിക്കെന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, നമ്മൾ ഇത്രയും ബഹുമാനിച്ചു കൊണ്ടുവരുന്ന ഒരു സംഭവം നമ്മളെങ്ങനെ കത്തിക്കും? നമ്മളെ ഉമ്മാനും ബാപ്പാനും പോലെ ബഹുമാനിക്കേണ്ട ഒരു വിഷയമാണല്ലോ. അതുപോലെ നമുക്ക് കൂലി കിട്ടുന്ന അവരെ നോക്കിയാൽ പോലെ കൂലി കിട്ടുന്ന മാതിരി ആണ് നോക്കിയാൽ കൂലി കിട്ടുന്ന സംഭവം നമ്മൾ എങ്ങനെ തീരിടും? ഇതൊക്കെ ഇപ്പൊ നല്ല ഖുർആനാണ്, വളരെ നല്ല, ഒരു ഒരു പേജ് പോലും പെട്ടാത്ത കേടുവരാത്ത പിന്നെ നമ്മളെ ഒരു വിയർ പോലും തട്ടാത്ത ഖുർആനാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കത്തിക്കുക എന്ന് പറഞ്ഞത് സാധ്യമല്ലാത്തതുകൊണ്ട് മനസ്സമ്മതിക്കാതെ ഒരു തീരെ ഉപയോഗിക്കാൻ പറ്റാതെ ദ്രവിച്ചു പോയ പേജുകൾ എന്ത് ചെയ്യാ, നമുക്ക് അങ്ങനെ ഒരു ഇരുമ്പിന്റെ പാത്രത്തിലെല്ലാം കത്തിച്ചു കഴിഞ്ഞാല് കത്തിച്ചാരമായതിന്റെ ശേഷം അതെന്ത് ചെയ്യണം, നമ്മൾ ഒഴുകുന്ന വെള്ളത്തില് പുഴയിൽ കൊണ്ടുപോയി കലക്കി കളയണം. നമ്മൾ കവറിൽ കെട്ടിയിട്ട് ആരും ഇടരുത്, അങ്ങനെ ഇടാൻ പാടില്ല. അപ്പൊ ഉസ്താദ് പറഞ്ഞ വിഷയം ഞങ്ങൾക്ക് അറിയിക്കുകയാണ്. പല ആളുകൾ ചോദിച്ചിട്ട് എന്താ ചെയ്യാന്നുള്ള ആദ്യം ഞാൻ വീഡിയോ ചെയ്തപ്പോ ഞാൻ സ്വന്തമായി ചാനൽ ഉണ്ടാക്കി പറഞ്ഞപ്പോ അന്ന് പറഞ്ഞു ചോദിച്ചിരുന്നു ഈ പഴയ ഖുർആൻ എന്ത് ചെയ്യും. പിന്നെ അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഘട്ടമാണല്ലോ. നമ്മളെ വലിയ വലിയ വീടുകൾ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോ എല്ലാവരുടെ വീടും സന്തോഷത്തോടെ വേഗത്തിൽ സന്തോഷമായി പൂർത്തീകരിക്കാൻ തോഫിക്ക് ചെയ്യട്ടെ. അപ്പൊ അതുപോലെ ഇങ്ങനെ വീടുണ്ടാക്കുമ്പോ ആ വീടിന്റെ ഇഷ്ടം പോലെ റാക്കുകളും ഇപ്പൊ പുതിയ മോഡൽ വീടൊക്കെ ഉണ്ടാക്കുമ്പോ മുകളിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വരുന്നുണ്ട്. ഇത് നല്ല പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലോ അല്ലെങ്കിൽ നല്ല പിന്നെ വിലപിടിപ്പുള്ള മറ്റ് പിന്നെ ബോക്സുകൾ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ സൂക്ഷിച്ചാൽ നല്ല മുകളിലോടെ കൊണ്ടുപോയി വെക്കുക. അതല്ല നമുക്ക് റഹ്മത്തും ബർക്കത്തും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വെക്കാൻ പറ്റുമല്ലോ. ആ ഒരു പെട്ടിയിലാക്കി വെച്ചാൽ ഈ വീട് പൊളിയുന്ന കാലം വരെ ഉണ്ടാവുമല്ലോ. അത് നമ്മളതിന്റെ മുകളിൽ പേപ്പർ എഴുതി വെക്കണം, ഇനി വീട് പൊളിക്കുന്ന സമയത്തും ഇത് വീണ്ടും ഇവിടെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാല് നമ്മൾ ആധാരങ്ങളൊന്നും സൂക്ഷിക്കുന്നില്ലേ. 100 വർഷം ബൈക്കുള്ളതും അതിലേറെ ബൈക്കുള്ളതും നമ്മളെല്ലാവരും വീട്ടിൽ ആധാരങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. എന്നുപോലെ തന്നെ ഇതൊരു ആവശ്യമുള്ളതാണ്. ഇത് ഇത് ഞാൻ ഇത് ആരെ ഉപയോഗിച്ചെങ്കിൽ ആ ഉപയോഗിച്ച ആൾക്ക് നാളെ പഠിച്ചവന്റെ മുമ്പിൽ ഇദ്ദേഹം എന്നെ ഉപയോഗിച്ച് ഓതിയ ആളാണ്, പാരായണം ചെയ്ത ആളാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ സുഖത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു പിന്നെ സാക്ഷി നിൽക്കാനുള്ള ആളാണിത്. നമ്മളെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതിനേക്കാൾ വില കൽപ്പിക്കേണ്ട ഒരു അല്ലേ, അതിനേക്കാൾ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ടത്. നമ്മളെ കുട്ടികളെ സമ്മാനം കിട്ടിയാല് പിന്നെ നമ്മളെ മൊമോന്റകൾ നല്ല പിന്നെ ഷോക്കേസിൽ നമ്മൾ വെക്കുന്നുണ്ട്, സന്തോഷമാണ് തീർച്ചയായിട്ടും. അതുപോലെ ഒരു ഷോക്കേസിൽ ഇതും വെക്കണം. ഒരു ഇപ്പോ ഒരാളെ നമ്മളോട് പിന്നെ വിളിച്ച് ചോദിച്ചത് നമ്മള് നിങ്ങൾക്ക് നമ്മളെ വകയായിട്ട് നല്ലൊരു അൽമാര ഉണ്ടാക്കി തട്ടെ, അദ്ദേഹത്തെ വകയായിട്ട് ഖുർആൻ സൂക്ഷിക്കാൻ അൽമാര ഉണ്ടാക്കി തരാം. അങ്ങനെ ഒരുപാട് പല ആളുകൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് നമ്മൾ ബൈൻഡ് ചെയ്ത് തരാം നമ്മളെ വകയായിട്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ സന്തോഷത്തോടെ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് പിന്നെ ഇതേപോലെ നമ്മളെ വീട്ടില് നല്ല അൽമാര ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നല്ല റാക്കുമ്മല് നല്ല പ്ലാസ്റ്റിക് പാത്രമായാലും അങ്ങനെ പറയാൻ കാരണം ചിലര് പിടിക്കൂല, നല്ല ഉറപ്പുള്ള പ്ലാസ്റ്റിക് പാത്രത്തിൽ നമ്മൾ ഇഷ്ടം പോലെ നല്ല പുതിയ പുതിയ മോഡൽ ഡിസൈനും പാത്രങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. ഇതിൽ വെച്ചിട്ട് ഇത്ര കൂടുതൽ അതായത് വീട്ടിലുണ്ടാവില്ലോ, ഇതിപ്പോ 100 കണക്കിന് വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാവും. നമ്മുടെ വീട്ടിൽ കൊറോണ സമയത്ത് ശേഖരണം തുടങ്ങിയതാ, കൊറോണ സമയത്ത് തുടങ്ങിയത് അല്ലേ, എന്നിട്ട് ഇത്രയും കിട്ടിയതാ. ഈ ഒരു അയച്ചു നോക്കാണ്ട് ചാക്കിലെന്താ ഫുള്ള് എടുത്തു വെച്ചിട്ടില്ല. അപ്പൊ ഇതിലൊക്കെ ചാക്കില് അല്ല, അവര് പിന്നെ എന്താ ചെയ്യുന്ന, അവര് പിന്നെ വേറൊരു വഴി ഇല്ലല്ലോ. അവരടുത്ത് എല്ലാം ഇത്രയും കൂടുതൽ വരുമ്പോ പിന്നെ അവർ ചാക്ക് കെട്ടി വെക്കുകയാണ്. അവർ അറിയുന്നില്ല, അവരല്ല
പിന്നെ നല്ല ഉയരത്തിലുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് അവരടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെ അവർ പറഞ്ഞതാണ് നമുക്ക് ഉദുവോടുകൂടി ഉദുവ് നിർബന്ധമാണ് ഖുർആൻ തുടങ്ങാൻ. പിന്നെ മാത്രമല്ല ഞാൻ അവിടെ മറ്റു മദ്രസ്ഥ ഇത് കാണുമ്പോ അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുത്ത അവരെന്ത് ചെയ്യും, ചെറിയ പിന്നെ തമിഴ്നാട് സ്വദേശികളൊക്കെ അവിടെ ഉണ്ട് ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മളെ അവർ പറഞ്ഞു ഖുർആന്റെ ഇങ്ങനത്തെ അറബി എടുത്ത് കാണുമ്പോൾ എടുത്തു വെക്കണം. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ അറബി എത്തി കൊടുക്കുമ്പോൾ മലയാളിക്ക് എടുത്തു കൊടുക്കലാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നെ എടുത്തു വെക്കും. ആ ഇപ്പൊ ഏകദേശം നമുക്ക് അവർക്ക് മനസ്സിലായി. പിന്നെ മറ്റൊരു സംഭവം ഞാൻ കേട്ടു, പടക്കം പൊട്ടുമ്പോ പടക്കത്തില് അതുപോലെ ഞാന് പിന്നെ അപ്പൊ അടുത്ത് നമുക്ക് പിന്നെ പടക്കം പൊട്ടാതെ കിട്ടിയപ്പോ അത് കഴിച്ചു നോക്കുമ്പോ ഖുർആന്റെ പേജുകളാണ്. അതിപ്പോ എന്ന് വെച്ചാൽ നമ്മളീ പഴയ പേപ്പറുകളൊക്കെ പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് റീസൈക്ലിങ്ങിനും അത് മറ്റുമായിട്ട് പോവുകയാണ്. പഴയ കാലത്ത് നമ്മൾ കേട്ടിരുന്നു മെഴുകിത്തിരി അന്ന് കുറെ പേപ്പർ ചിറ്റിയിട്ടാണ് ഉണ്ടായിരുന്നു വന്നിരുന്നത് പഴയ കാലത്ത് പൊട്ടാതിരിക്കാൻ. ഇന്നിപ്പോ പാക്കറ്റായിട്ടാണ് വരുന്നത്, പിന്നെ കുറച്ച് കട്ടിയുള്ള പേപ്പറായിട്ട്. അന്ന് ഈ ഖുർആന്റെ പേപ്പറുകള് പഴയ ഖുർആന്റെ പേപ്പറുകൾ മെഴുകിത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നൊരു ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നുപോലെ ഈ അടുത്താണ് ഇപ്പൊ ഈ പടക്കം പൊട്ടാതെ റോട്ടിൽ കണ്ട പടക്കാണ്. ആ പടക്കം എടുത്ത് നോക്കുമ്പോ പൊളിച്ച് നോക്കുമ്പോ ഖുർആന്റെ പേജുകളാണ്. അപ്പൊ അത്രയും പിന്നെ എന്താ ചെയ്യാ, പിന്നെ വിഷയങ്ങൾക്ക് അല്ല അവരുണ്ടാക്കാൻ ഉണ്ടാക്കുന്ന ആളുകളെ മോശമാക്കാൻ വേണ്ടി ചെയ്താവൂല. അവർക്ക് എല്ലാ പേപ്പറിനും കൂട്ടത്തിൽ ഖുർആന്റെ പേപ്പർ കിട്ടി, അതും അവര് പൊതിഞ്ഞ് പിന്നെ പടക്കാക്കിയിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പൊ അവർക്ക് ഖുർആൻ തന്നെ തെരഞ്ഞു പിടിച്ചു കണ്ടപ്പോ നമ്മൾ ഖുർആനെ മോശമാക്കാൻ വേണ്ടി ചെയ്താൽ നമുക്ക് പറയാൻ പറ്റില്ല. ആ പുസ്തകത്തിൽ പൊട്ടുപോയത് കാരണം ചില ആക്രി കടക്കാർ പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ അറിയാതെ അങ്ങനെ ഒരുപാട് പിന്നെ പേപ്പറിലായിട്ട് പോയിട്ടുണ്ട്. കാരണം അത് ഈ ജോലി ചെയ്യുന്നവർക്ക് അറിയില്ല, മഹത്തറിയില്ല. ചില കടയിൽ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞതാണ് 1 കോടി രൂപന്റെ പേപ്പർ എന്ന് പറയുന്നുണ്ട്, അതിൽ ഏകദേശം 1/4% അറബി എഴുതിയ അല്ലെങ്കിൽ അറബി കിതാബുകളും പിന്നെ സാഹിബുകളും ഞാനവിടെ കണ്ടു. ഞാൻ എന്തും കൂടി എന്ത് ചെയ്യും വെച്ചിട്ട് നമ്മളാകെ വേജാറായിപ്പോയി. അന്ന് അവർ ആ ദിവസം വന്ന ഈ മഴ മഞ്ഞ മഴ വന്ന സമയത്താണ്. അപ്പോൾ അവർ നിന്ന് രാത്രിയോടുകൂടി ഫുള്ള് ഇവിടുന്ന് കയറ്റും. കാരണം നാളെ ആ പുഴവെള്ളം പിന്നെ കയറുന്ന സ്ഥലമായതുകൊണ്ട് ഇന്ന് രാത്രിയോട് ഫുള്ള് പേപ്പർ കയറ്റി പോകും. അല്ല നാളെ വെള്ളം കയറിയാൽ ഈ കോടി 1 കോടി രൂപന്റെ പേപ്പർ നമുക്ക് നഷ്ടപ്പെടുന്നു. അവർ ഹോൾസെയിൽ വാങ്ങുന്ന സ്ഥലമായിരുന്നു, അത് പഴയതൊന്നായിട്ട് വാങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ഇസ്താന്റെ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും ഇനി അറിയാതെങ്കിലും നിങ്ങൾ പുസ്തകങ്ങൾ വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുന്നവർ വന്നു കഴിഞ്ഞാൽ പുസ്തകങ്ങളെ കൂടെ പോലും അങ്ങനെ പെട്ടുപോകാണ്ട് നമ്മളെ നമ്പർ ആയിട്ടുണ്ടാവും, നമ്മളെ ലിങ്ക് ആയിട്ടുണ്ടാവും, അത് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. ഇൻഷാല്ലാഹ് ഉസ്താനെ നമ്പർ കൊടുക്കാം നമ്മുടെ വീഡിയോ. അപ്പോ നിങ്ങൾ അങ്ങനെ പഴയ ഖുർആനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടില് അല്ലേ വെക്കാം? തീർച്ചയായിട്ടും വീട്ടിൽ വെക്കുക, അതാണ് നമുക്ക് വേണ്ടത്. നമ്മളെ വീടിന്റെ ഐശ്വര്യം, വീടിന്റെ സമാധാനം, നമുക്ക് മനസ്സമാധാനമാണ് നമുക്ക് വേണ്ടത്. അത് കാശ് കൊടുത്താൽ കിട്ടൂല. അതുപോലത്തെ നമ്മളെ ഞാൻ വലിയൊരു സൽക്കർമ്മം ചെയ്യുന്ന വലിയൊരാളായിട്ട് വലിയ ഉസ്താദായിട്ട് പറയല്ല. അപ്പൊ ഈ കാണുന്നതല്ലതാ ഇത്രയും ഉസ്താദിനെ ആക്രിക്കടയിൽ നിന്ന് കൊണ്ടുവന്നാണ് ഉസ്താദ് ശേഖരിച്ചു വെക്കാണ്. കൊറോണ കാലം മുതൽ ഇവിടെ ശേഖരിച്ചു വെക്കാണ്. കൂടാണ്ട് അവിടെ ചാക്കിലൊക്കെ ഉണ്ട്. അത് ഉസ്താദ് അവിടുന്ന് ആക്രിക്കടയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. ഇനിയിപ്പോ ഇതുപോലെ നന്നാക്കി വെക്കും ഇൻഷാല്ലാഹ്. അതാ അത് കണ്ടോ, നമുക്ക് ആദ്യം പറയുമ്പോ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലം മാറില്ല. ഈ ഒരു ഇനിയിപ്പോ ഓതണമെന്നുണ്ടെങ്കിലും ഫോണിലുണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഖുർആൻ എടുക്കാതെ നിൽക്കുകയാണ്. പക്ഷെ അപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് ഓതാത്ത ഖുർആൻ വീട്ടിൽ വെക്കാൻ പാടില്ലല്ലോ, നമ്മൾ ഓതാത്ത ഖുർആൻ വീട്ടിൽ ഇടാൻ പാടില്ലല്ലോ. നമ്മളിപ്പോ എല്ലാവർക്കും നിങ്ങൾക്കും എനിക്കും ഒക്കെ സെപ്പറേറ്റ് മൊബൈൽ ഉണ്ട്, എല്ലാ സാധനങ്ങളും നമ്മൾ സെപ്പറേറ്റ് വാങ്ങുന്നുണ്ട്. ഞങ്ങൾക്കും നിങ്ങൾക്കും സെപ്പറേറ്റ് ഖുർആനുണ്ട്. നമ്മൾ ചിന്തിക്കണ്ടേ, മുസ്ലിം സഹോദരൻ ഖുർആനില്ലാത്ത വീടുണ്ടാകാൻ പാടില്ല. ഓരോ വ്യക്തിക്കും ഓരോ ഖുർആൻ വേണം. ആ വ്യക്തികളെല്ലാം ആ ഖുർആൻ ഉപയോഗിച്ചിരിക്കണം. ഇനി അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ഉമ്മയും ബാപ്പയും അസുഖം വന്ന് എല്ലാ നിലക്കും നമ്മള് പരമാവധി മരുന്ന് കൊടുത്ത് നമ്മൾ ചികിത്സിക്കണില്ലേ എന്ന പോലെ ഇതിനി നമ്മൾ ചികിത്സിക്കണം. എങ്ങനെ ചികിത്സിച്ചാൽ കുട്ടിയെ നമ്മൾ ഒട്ടിക്കണം. നമ്മള് നേരത്തെ പറഞ്ഞാല് വിലപിടിപ്പുള്ള രേഖകളെ നമ്മള് വീണ്ടും വീണ്ടും അത് ഇൻസ്റ്റലേഷൻ ചെയ്ത് നന്നാക്കി എടുക്കുന്നുണ്ട്. ഇത് ബൈൻഡിങ് ചെയ്തെടുക്കണം. ഇനി അതിനൊന്നും കഴിയൂല എന്ന് നിൽക്കുക. നമ്മൾ നല്ലൊരു ബോക്സിലാക്കിയിട്ട്, വിലപിടിപ്പുള്ള ഒരു ബോക്സ് തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് നല്ല വീട്ടിലെ ആ വീടിന്റെ ഏറ്റവും ഒരു ഉത്തമ ഉയർന്നുള്ള സ്ഥലത്ത്, നല്ല വൃത്തിയായ സ്ഥലത്ത് അത്രയൊക്കെ പൂശിയിട്ട് എടുത്തു വെച്ചാൽ ആ ഒരു മഹത്വം മാത്രം മതി നമ്മൾ രക്ഷപ്പെടാൻ. അല്ലാതെ നമ്മളെ പിന്നെ നിസ്കാരം നോൻപൊന്നും നമുക്ക് 100% ശരിയാണ് പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് റെസീറ്റ് ആർക്കും കിട്ടിയിട്ടില്ല. ഇതുപോലത്തെ സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കലാമാണത്, നമ്മൾ നേതാവിനിറങ്ങിയ പിന്നെ കിതാബാണത്, അതിനെ സംരക്ഷിച്ചാൽ യാതൊരു സംശയം വേണ്ട, നിങ്ങളും നമ്മളും ആരായാലും രക്ഷപ്പെടും. അത് ഏത് മതസ്ഥരാണെങ്കിലും ബഹുമാനിക്കാണ് ബഹുമാനിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നു, യാതൊരു സംശയവുമില്ല. പല ആളുകളും നമ്മളിപ്പോൾ വാങ്ങു കൊടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പല അപ്പോൾ പിന്നെ ചില പ്രസംഗങ്ങളൊക്കെ നടക്കുമ്പോൾ ആ പ്രസംഗം ചെയ്യുന്ന ആളുകൾ ഇപ്പം ഇവിടെ അടുത്ത് പിന്നെ മുഖ്യമന്ത്രി വന്ന സമയത്ത് പള്ളിൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത് മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യന്മാർക്കും അതിൻ്റെ ബഹുമാനം അറിയാം. അവർ ആ വാങ്ങു കൊടുക്കുന്ന സമയത്ത് നിർത്തുന്നുണ്ട്. എന്ന പോലെ തന്നെ നമ്മളെ അതിനെ നമ്മൾ
പിന്നെ വീണ്ടും എടുത്തു പറയാൻ കാരണം ബാങ്കിനെ ബഹുമാനിച്ചത് നമ്മൾ പറയുന്ന നിർബന്ധമാണ്. ബാങ്കിനെന്ന് മാത്രമല്ല ഇതുപോലെ ബഹുമാനിക്കേണ്ട ഏത് മതക്കാരാണെങ്കിലും ആ മതചിഹ്നങ്ങളെ നമ്മൾ ബഹുമാനിക്കണമെന്ന് മുത്തുറസൂൽ പറഞ്ഞിട്ടുള്ളത്. ഏത് മതമാണെങ്കിലും ആ മതക്കാരുടെ ചിഹ്നങ്ങളെ നമ്മൾ ഒരിക്കലും മോശമാക്കരുത്. അതിന് പരമാവധി നമ്മൾ ബഹുമാനിക്കണം, അതിനെ സ്നേഹിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൈമാറിക്കൊണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്യാം. ഇനി ഒരിക്കലും ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് ഇവരെല്ലാം സംഭവിച്ചു വേണം. മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ സംഭവിക്കുമല്ലോ. അപ്പോൾ ആ തെറ്റുകളിൽ നിന്നൊരു മോചനത്തിനു വേണ്ടി ആവാം ഒരു പക്ഷേ ഈ ഒരു കമ്പ്യൂട്ടർ യുഗത്തിൽ, ഈ ഡിജിറ്റൽ യുഗത്തിൽ പഠിച്ചാൽ നിങ്ങളിലേക്ക് മെസ്സേജ് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളിപ്പോൾ ഓരോ വീട്ടിലും വന്ന് കണ്ട് ഇത് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു നിങ്ങൾ ആ ആക്രിക്കടയുള്ള അടുത്തുള്ള വീട്ടിൽ പോയി പറയണമെന്ന്. അതിപ്പോൾ ഏത് വീട് നമുക്കറിയോ, സാധിക്കുന്ന വിഷയമല്ല. നമുക്കെന്ത് ചെയ്യാം, ഇപ്പം ഈ ഒരു എല്ലാവരും പിന്നെ യൂട്യൂബിലും വാട്സപ്പിലും പിന്നെ എല്ലാ സമയത്തുള്ളത് മൊബൈൽ നമ്മളൊരു അവയവമായിട്ട് മാറി. അപ്പം എന്ത് ചെയ്യുക, ഇതിൽ കൂടെ നമ്മൾ ഈ വിവരം മെസ്സേജ് കൊടുക്കുമ്പോൾ എന്തായാലും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഉറപ്പന്നെ. എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാവുന്ന പഠിത്തം വന്നു, സന്തോഷമുണ്ട്. ഈ ഒരു വിഷയത്തിലേക്ക് സഹായിക്കുന്ന ഇത് സഹായിച്ച എല്ലാവർക്കും ഒരുപാട് ചാനലിൽ നമ്മൾക്ക് വന്നു. ഇനിയും എല്ലാവരോടും പറയാനുള്ളത് പരമാവധി എല്ലാ ചാനലിലും വരട്ടെ, എല്ലാവരും അറിയട്ടെ, ഒരു വീട്ടിൽ പോലും ഈ മെസ്സേജ് എത്താതിരിക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരാളോടും പിന്നെ വെറുപ്പോ വിദ്വേഷമോ അല്ലെങ്കിൽ അവരോടുള്ള ഒരു പക വീട്ടിലോ ഒന്നുമല്ല, എല്ലാവരോടും സന്തോഷമേ ഉള്ളൂ. ഈ ഒരു വിഷയം ചെയ്തതിന് അവർക്കും പഠിച്ചും പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞോടെ. എല്ലാവർക്കും ഈ ഖുർആന്റെ സഹായവും കുരുത്തും പൊരുത്തും ഉണ്ടാവട്ടെ. അതിലുപരി നമുക്ക് ദുനിയാവും ആഖിറും സന്തോഷമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ വീണ്ടും നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.